ഒരു കാലത്ത് റിയൽ മാഡ്രിഡിന്റെയും കാനറി പടയുടെയും ലെഫ്റ്റ് ബാക്കിലെ വജ്രായുധമായിരുന്ന റോബർട്ടോ കാർലോസിന് ശേഷം ആ വിടവ് അല്ലെങ്കിൽ ആ പൊസിഷൻ നികത്താൻ റിയൽ മാഡ്രിഡിനും ബ്രസീലിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു പോരാളി ഉണ്ടായിരുന്നു. അത് മാഡ്രിഡിസ്റ്റുകളുടെ ജിന്നി എന്നറിയപ്പെടുന്ന മാർസലോ വിയേര. ഫുട്ബോൾ മൈതാനത്ത് സ്വപ്നങ്ങൾ പൂവിടുമ്പോൾ കാലിൽ പന്ത് കോർത്തുകൊണ്ട് അതിലൊരു സൗധം പണിയാൻ ഏതറ്റം വരെയും പോവാമെന്ന് ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാന്ത്രികൻ. ലെഫ്റ്റ് ബാക്കിൽ നിന്നുള്ള ഓരോ നീക്കത്തിലൂടെയും ചരിത്രത്തിൻ്റെ സുവർണ താളുകളിലേക്ക് ഏടുകൾ സമ്മാനിച്ച താരം. യഥാർത്ഥത്തിൽ മാർസലോ ലെഫ്റ്റ് ബാക്കാണെങ്കിലും കളത്തിൻ്റെ ഏത് മൂലയിലും മുക്കിലും അയാൾ ഉണ്ടാകുമായിരുന്നു. സത്യം പറഞ്ഞാൽ അയാൾ ഒരു ഡിഫൻഡറാണോ അതോ ഒരു ഫോർവേഡാണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനാകുമായിരുന്നു. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പായിരുന്നു മാർസലോ ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൂട്ടുകെട്ട്. ഈ രണ്ടു പേരും റിയൽ മാഡ്രിഡിൽ കാഴ്ചവെച്ച ആ പ്രകടനമൊന്നും ഇന്നും ഫുട്ബോൾ ലോകം മറക്കാനിടയില്ല. കാരണം അത്രക്കും ബെസ്റ്റ് കോംബോയായിരുന്നു മാർസലോ ആൻഡ് CR7. പക്ഷേ 2018 റിയൽ മാഡ്രിഡ് വിട്ട് ജുവൻ്റസിലേക്ക് റൊണാൾഡോ കൂടുമാറിയപ്പോൾ പിന്നെ സാന്റിയാഗോ ബെർണാബുവിൽ അയാൾ ഒറ്റക്കായിരുന്നു. യഥാർത്ഥത്തിൽ മാർസലോ ആരാണെന്നറിയാൻ രണ്ടോ മൂന്നോ കൊല്ലം പിറകോട്ട് സഞ്ചരിക്കണമായിരുന്നു. പക്ഷേ ഇന്നയാൾ വിദൂരത്തേക്ക് മായ്ഞ്ഞു പോയിരിക്കുന്നു. ഇന്നയാൾക്ക് പഴയ പോലെ എന്തൊക്കെയോ ചെയ്തു നൽകണമെന്നുണ്ട്. പക്ഷേ കാലം അതിന് വിധിക്കുന്നില്ല. ഇനി പഴയ മാർസലോയെ പോലെ അങ്ങനെയൊക്കെ ചെയ്തു നൽകാൻ ഈ മാർസലോക്ക് സാധിക്കില്ല എന്ന് അയാൾക്കും അറിയാം. എന്നാലും പഴയതിൻ്റെ നീലെങ്കിലും മായി കിട്ടാൻ ഇപ്പോഴും അയാൾ ശ്രമിക്കുന്നു. അതാണ് മാർസലോയുടെ ഇപ്പോഴത്തെ ബലഹീനതയും. ഒരുപാട് വർഷങ്ങൾ അയാൾ റിയൽ മാഡ്രിഡിൻ്റെയും ബ്രസീലിൻ്റെയും ആ ഇടത് വിങ്ങിലൂടെ വിസ്മയങ്ങൾ തീർത്തിട്ടുണ്ട്. ആ ഇടത് വിങ്ങിലൂടെ എതിരാളികളെ കബളിപ്പിച്ചു വന്നുകൊണ്ട് അയാളുടെ കാലുകളിൽ നിന്ന് വരുന്ന ഉയർന്ന ബോളുകൾ ഉറപ്പിച്ച് തന്നെ എതിർ ബോക്സിൽ സഹതാരങ്ങളും ഗാലറികളിൽ ആരാധകരും ആകാംക്ഷയോടെ കാത്തു നിന്നിട്ടുമുണ്ട്. എന്നിരുന്നാലും അയാൾ സാന്റിയാഗോ ബെർണാബോയിലെ ഇതിഹാസ താരമാണ്. അയാളെ ഈ വെള്ളക്കുപ്പായത്തിൽ ഈ അവസ്ഥയിൽ കാണുന്നത് തീർച്ചയായും വേദനിപ്പിക്കുന്ന കാര്യമാണ്.